ഭീകര സംഘടനകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന വിഷയത്തിൽ പാകിസ്ഥാനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയേക്കും ഇന്നുമുതൽ പതിനെട്ട് വരെ പാരീസിൽ നടക്കുന്ന എഫ് എഫ് യോഗം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും പാകിസ്ഥാൻ നൽകിയ പുരോഗതി റിപ്പോർട്ട് വിലയിരുത്തിയ ശേഷമാകും തീരുമാനം ഉണ്ടാവുക സാമ്പത്തിക പ്രതിസന്ധിയിൽ പതറി നിൽക്കുന്ന പാകിസ്ഥാന് അന്താരാഷ്ട്ര വായ്പകൾ അടക്കമുള്ള സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കാൻ ഫിനാൻഷ്യൽ ടാസ്ക് ഫോഴ്സിന്റെ ക്ലീൻ ചിറ്റ് അത്യാവശ്യമാണ് ഭീകരസംഘടനകളുടെ സാമ്പത്തിക സ്രോതസ് ഇല്ലാതാക്കാനുള്ള അന്താരാഷ്ട്ര കൂട്ടായ്മയായ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് പ്ലീനറി സമ്മേളനം ഇന്ന് പാരീസിൽ ആരംഭിക്കുമ്പോൾ അതുകൊണ്ടുതന്നെ കടുത്ത ആശങ്കയിലാണ് പാകിസ്ഥാൻ ഭീകരർക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിന്റെ പേരിൽ കരിമ്പട്ടികയിൽപ്പെടുത്തുമോ എന്നതാണ് പാകിസ്ഥാൻ നേരിടുന്ന വെല്ലുവിളി ഭീകരർക്ക് ധനസഹായം നൽകുന്നതിന് എഫ് എ ടി എഫ് രണ്ടായിരത്തി പതിനെട്ട് ജൂണിൽ പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ പെടുത്തിയിരുന്നു തുടർന്ന് ഭീകരർക്ക് സാമ്പത്തിക സഹായം തടയാൻ ഇരുപത്തിയേഴിന് ആക്ഷൻ പ്ലാനും നൽകി എഫ് എ ടി എഫ് യോഗം ടാസ്ക് ഫോഴ്സിന്റെ ആക്ഷൻ പ്ലാൻ നടപ്പാക്കിയത് സംബന്ധിച്ച് പാകിസ്ഥാൻ തയ്യാറാക്കിയ റിപ്പോർട്ട് പരിശോധിക്കും പാകിസ്ഥാൻ മന്ത്രി ഹമദ് അസറിന്റെ സാന്നിധ്യത്തിലാണ് വിലയിരുത്തൽ നിർദ്ദേശങ്ങൾ നടപ്പാക്കിയില്ലെന്ന് ബോധ്യപ്പെട്ടാൽ പാകിസ്ഥാനെ കരിമ്പട്ടികയിൽപ്പെടുത്തും അതിനിടെ കരിമ്പട്ടികയിൽ നിന്ന് ഒഴിവാകാൻ ടാസ്ക് ഫോഴ്സിലെ എല്ലാ അംഗരാഷ്ട്രങ്ങളെയും പാകിസ്ഥാൻ സമീപിച്ചു ആക്ഷൻ പ്ലാൻ നടപ്പാക്കുന്നതിൽ പുരോഗതിയുണ്ടെന്നും കരിമ്പട്ടികയിൽപ്പെടുത്തിയാൽ രാജ്യം സാമ്പത്തിക തകർച്ചയിലാകുമെന്നും വ്യാപാര ഇടപാടുകൾ സ്തംഭിക്കുമെന്നും ഐ എം എഫിന്റെ വായ്പകൾ തിരിച്ചടയ്ക്കാൻ കഴിയില്ലെന്നുമാണ് പാകിസ്ഥാൻ അറിയിച്ചത് ആർ രാധാകൃഷ്ണൻ ട്വന്റി ഫോർ ഡൽഹി